ക്രൈസ്തവരെ കൂട നിർത്തി ജയം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കേന്ദ്ര സർക്കാരിന് ക്രൈസ്തവരുടെ പിന്തുണ വേണം. ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് പുതിയ വിലയിരുത്തലുകൾ. മതപരിവർത്തനം മൂലം പട്ടികജാതി പദവി നഷ്ടപ്പെട്ടവർക്ക് അത് പുനഃസ്ഥാപിക്കുന്നത് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അധ്യക്ഷനായ മൂന്നംഗ കമ്മീഷനെ കേന്ദ്ര സർക്കാർ നിയമിച്ചത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. മുൻ ഐ എ എസ് ഓഫീസർ ഡോക്ടർ രവീന്ദ്രകുമാർ, യു ജി സി അംഗം സുമേഷ് യാദവ് ആണ് മറ്റ് രണ്ടംഗങ്ങൾ. ഈ വർഷത്തിനുള്ളിൽ റിപ്പോർട്ടുകൾ നൽകണം. ഈ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആയിരിക്കും. 2024 പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. ഹിന്ദു സിഖ് ബുദ്ധ മതക്കാർ അല്ലാത്ത ദളിതർക്ക് 1950 ഭരണഘടനാ ഉത്തരവ് പ്രകാരം പട്ടികജാതി പദവിയില്ല. ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്ത ദളിതർ പരമ്പരാഗതമായി പട്ടികജാതി ആണെങ്കിലും പട്ടികജാതി ആനുകൂല്യങ്ങളും മറ്റും ലഭ്യമല്ല. ഒട്ടേറെ നിവേദനങ്ങളും സമരങ്ങളും ഒക്കെ ചെയ്തെങ്കിലും മാറ്റമൊന്നും ഉണ്ടായില്ല. വളരെ നീണ്ടകാലത്തെ ഈ ശ്രമത്തിന് ഒരു ഫലം കണ്ടെത്തുവാനാണ് ഇപ്പോൾ ഈ സമിതിയെ നിയമിച്ചിരിക്കുന്നത്. പട്ടികജാതി പദവി മതപരിവർത്തനം ചെയ്തവർക്ക് നൽകിയാൽ സമൂഹത്തിൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങളും പഠനവിധേയമാക്കുന്നത് പരിഗണനയിലുണ്ട്. ഈ പഠനത്തിന്റെ ഫലമായി ഏതെങ്കിലും സമുദായത്തിന് പട്ടികജാതി പദവി നഷ്ടമായേക്കുമോ എന്ന സംശയവും ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്തായാലും ദളിതരെയും ക്രൈസ്തവ വിഭാഗത്തിൽ ഉള്ള ദളിതരെയും ചേർത്ത് നിർത്തുവാനാണ് നീക്കം. മതപരിവർത്തന വിധേയമായ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പട്ടികജാതിയിൽപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർന്നിട്ടില്ല. കേന്ദ്ര നീക്കത്തിന് ഇതും ഒരുതരം പ്രചോദനമാണ്. ചരിത്രപരമായി പട്ടികജാതിക്കാർ ആയിരിക്കുകയും ഈ ഉത്തരവിൽ പറയാത്ത മറ്റ് മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്യപ്പെട്ടവരുടെ പട്ടികജാതി പദവി സംബന്ധിച്ചാണ് സമിതി പരിശോധന നടത്തുക. പരിവർത്തനം ചെയ്യപ്പെട്ട മുസ്ലിം, ക്രിസ്ത്യൻ, ദളിതർ പട്ടികജാതി പദവി ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ BJP ഇതിന് എതിരാണ്. പുതിയ കമ്മീഷനെ നിയമിക്കൽ ഈ കാരണം മൂലമാണ് അപ്രതീക്ഷിതവും ശ്രദ്ധേയം ആവുന്നത്. പട്ടികജാതി പദവി പുതിയ വിഭാഗങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അതുമൂലം സംഭവിച്ചേക്കാവുന്ന അനന്തരഫലവും സമിതി കണക്കിലെടുക്കുന്നുണ്ട്. മതം മാറിയതിനു ശേഷം ആചാരം, പാരമ്പര്യം, സാമൂഹ്യ വിവേചനം, ദാരിദ്ര്യാവസ്ഥ എന്നിവയിലുണ്ടാകുന്ന മാറ്റം സമിതി പരിശോധന വിധേയമാക്കും. സമിതിക്ക് ഇതിനെപ്പറ്റിയുള്ള മറ്റു വിഷയങ്ങളും പരിശോധന വിധേയമാക്കാമെന്നും സാമൂഹ്യ നീതി മന്ത്രാലയം ഉത്തരവിൽ പറയുന്നുണ്ട്. രാജ്യത്തെ മതപരിവർത്തന വിഭാഗങ്ങൾ സംവരണം മതാതീതമായിരിക്കണം എന്ന് ഏറെ കാലമായി ആവശ്യപ്പെടുന്നുണ്ട്. SSC പദവി പ്രസിഡൻഷ്യൽ ഓർഡറിൽ പരാമർശിക്കാത്ത മതങ്ങളിലേക്ക് മാറുന്നവർക്ക് നൽകാൻ സാധിക്കുമോ എന്നത് പരിശോധിക്കാനാണ് കമ്മീഷന്റെ പ്രാഥമിക ലക്ഷ്യം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സാമൂഹിക, സാമ്പത്തിക വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളവയും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിൽ പരിഗണിക്കും. മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തതിനു ശേഷം ആചാരപരമായോ സാമൂഹിക, സാമ്പത്തികപരമായോ ഇവർ വിവേചനം നേരിടുന്നുണ്ടോ എന്നതായിരിക്കും പ്രാഥമികമായ പരിഗണന വിഷയം. ഇവർക്ക് SSC പദവി നൽകിയാൽ ഉണ്ടായേക്കാവുന്ന മറ്റ് സാമൂഹിക പ്രത്യാഘാതങ്ങളും കമ്മീഷൻ പരിശോധനാ വിധേയമാക്കും. ഭരണഘടനാ ഉത്തരവിന്റെ 3rd ക്ലോസിൽ ഹിന്ദു, സിഖ്, ബുദ്ധ, ഇതര മതം സ്വീകരിക്കുന്നവരെയും പട്ടികജാതിയിൽ അംഗമായി കണക്കാക്കുവാൻ സാധിക്കില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ഈ വിഷയം അടിസ്ഥാനപരവും ചരിത്രപരവും സാമൂഹ്യ ശാസ്ത്രപരവും ഭരണഘടനാപരവുമായ ചോദ്യമാണെന്നും വിശദമായ പഠനവും വിപുലമായ കൂടിയാലോചനകൾ വേണ്ടതാണെന്നും വിജ്ഞാപനത്തിൽ അടിവരയിടുന്നുണ്ട്. 2 പതിറ്റാണ്ടുകൾക്കേറെയായി മതാതീതമായി ദളിത് വിഭാഗങ്ങൾക്ക് പട്ടികജാതി സംവരണം നൽകണമെന്ന ആവശ്യം സുപ്രീം കോടതിക്ക് മുമ്പിലുണ്ട്. സെന്റർ ഫോർ പബ്ലിക് ലിറ്റിഗേഷൻ 2014 സമർപ്പിച്ച ഹർജിയിൽ ക്രൈസ്തവ സഭകൾ അടക്കം കക്ഷി ചേർന്നിട്ടുമുണ്ട്. കേസ് ഈ മാസം 11 പരിഗണിക്കാനിരിക്കെയാണ് പുതിയ സമിതി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചത്. 2007 രംഗനാഥ മിശ്ര ഹിന്ദു മതത്തിൽ നിന്ന് ദളിത് വിഭാഗങ്ങൾ നേരിടുന്ന രീതിയിലുള്ള തൊട്ടുകൂടായ്മ ഉൾപ്പെടെയുള്ള വിവേചനത്തിന് മറ്റ് മതങ്ങളിലെ ദളിതരും വിധേയരാണെന്ന് കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ മറ്റു മതങ്ങൾ സ്വീകരിച്ച ദളിതർക്ക് സംവരണം നൽകണമെങ്കിൽ മതപരിവർത്തനത്തിന് മുമ്പ് പിന്തുടർന്ന് വന്നിരുന്ന പാരമ്പര്യവും ആചാരങ്ങളും പിന്തുടരണമെന്നായിരുന്നു 2011 ദേശീയ പട്ടികജാതി കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്ന നിലപാട്. 2011 സെൻസസ് പ്രകാരം രാജ്യത്തെ ക്രിസ്ത്യൻ മുസ്ലിം ജനസംഖ്യ യഥാക്രമം 2.4 കോടി, 13.8 കോടി എന്നിങ്ങനെയാണ്. എന്നാൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ക്രിസ്ത്യൻ മുസ്ലിം മതപരിവർത്തനം നടത്തിയവർക്ക് ഔദ്യോഗികമായി ഇത് ലഭ്യമല്ല.